അദ്വൈതത്തിന്റെ പ്രതിഷ്ഠ സദാശിവനിലാണ്. കാരണം വൈദികമായി പഠിക്കുമ്പോൾ സംഹിതാഭാഗത്ത് വരുന്ന ഒരു മന്ത്രമേ ഉള്ളൂ ശരിക്കും ഇന്ന് മന്ത്രോപാസനയിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളിൽ. ഇപ്പോ താരകമന്ത്രം എന്നൊക്കെ പറയുന്നത് സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത് രാമനാമത്തെയാണ്. രാമനാമാദികളൊന്നും വൈദികമല്ല, അതും തന്നെ കുഴപ്പമുണ്ടാക്കാൻ പറ്റുന്നതൊക്കെ അങ്ങ് പറഞ്ഞേക്കാം, അപ്പൊ പിന്നെ പിന്നീട് പ്രശ്നമുണ്ടാവില്ല. രാമമന്ത്രാദികളൊക്കെ അന്ധകരണ ശുദ്ധിക്ക് വളരെ നല്ലതാണ്, തർക്കവുമില്ല. പക്ഷെ അദ്വൈത പ്രതിഷ്ഠയ്ക്ക് സാക്ഷാത്കാരത്തിന് മന്ത്രോപാസനയില് സംഹിതാഭാഗത്ത് വരുന്ന ഒരു മന്ത്രമെന്ന നിലയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് പഞ്ചാക്ഷര മന്ത്രമാണ്. ശരിക്കും അത് പഞ്ചാക്ഷരമല്ല, ഷഡക്ഷരമാണ്. പഞ്ചാക്ഷര സ്തോത്രമാണ് ആചാര്യ ഭഗവാൻ എഴുതിയതെന്നുള്ളത് കൊണ്ട് സ്തോത്രകൽപ്പനയിലൂടെ പഞ്ചാക്ഷരത്തെ നമ്മൾ പഠിക്കാൻ ആദ്യം ഒരുങ്ങുക. ഇപ്പോൾ ഉപാസനയെക്കുറിച്ച് നമുക്ക് സാമാന്യമായ വിവരമുണ്ടാകുകയും ചെയ്യും. ഉപാസന എന്നാണല്ലോ ഉദ്ദേശിച്ചത്, അനുഷ്ഠാനം എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഉപാസന എങ്ങനെ ഉപാസിക്കണം, എങ്ങനെ ഉപാസിച്ചാൽ ഉപാസനാകാന്ഡമനുസരിച്ച് സാക്ഷാത്കാരത്തിലെത്താം. അതിന് സംഹിതയിൽ ബ്രാഹ്മണങ്ങളിൽ അനേക മന്ത്രങ്ങളുണ്ട്. ബ്രാഹ്മണങ്ങൾ സംഹിതയുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ട് ബ്രാഹ്മണങ്ങൾക്ക് ഉള്ളതിനേക്കാൾ മാഹാത്മ്യം, മഹത്വം മൂലമായ സംഹിതയ്ക്ക് കൂടും. ആ സംഹിതാഭാഗത്ത് വരുന്നൊരു മന്ത്രമാണ് പഞ്ചാക്ഷര മന്ത്രമെന്ന് പ്രചുര പ്രചാരത്തിലിരിക്കുന്ന നമശിവായ. ആ മന്ത്രത്തെയാണ് നമ്മളിവിടെ ഉപാസനയിൽ ആദ്യം പഠിക്കാൻ പോകുന്നത്. മന്ത്രത്തിൻ്റെ പൂർണ്ണരൂപം സംഹിതയനുസരിച്ച് നമ ശംഭവായ ച മനോമ ഭവായ ച കുറിച്ചിരിക്കണമെങ്കിൽ എടുക്കാം. നമ ശംഭവായ ച മയോഭവായ ച. നമ ശങ്കരായ ച മയസ്കരായ ച. മയ നമ ശംഭവായ ച മയോഭവായ ച. നമ ശങ്കരായ ച മയസ്കരായ ച. നമ ശിവായ ച ശിവതരായ ച. നമ ശംഭവായ ച മയോഭവായ ച. നമ ശങ്കരായ ച മയസ്കരായ ച. നമ ശിവായ ച ശിവതരായ ച. ഇതാണ് വൈദിക മന്ത്രം. ഈ വൈദിക മന്ത്രത്തോടൊപ്പം പ്രണവം ചേർത്താൽ മാത്രമേ പറ്റൂവെന്ന് പൗരാണികമായ കൽപ്പനയുണ്ട്. പ്രണവം ചേരുമ്പോഴേ മന്ത്രം അതിൻ്റെ പൂർണ്ണതയെ പ്രാപിക്കുന്നുള്ളൂ. കാരണം മന്ത്രമാതാവാണ് താരകം. ഈ നമശിവായ തന്നെ താരകമന്ത്രമെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പഞ്ചാക്ഷര സ്തോത്രത്തിൽ ഷഡക്ഷര സ്തോത്രമെന്ന നിലയിൽ പ്രണവത്തെ കൂടെ ചേർത്ത് പഠിക്കണം. പ്രണവത്തിൻ്റെ വിസ്തൃതമായ വ്യാഖ്യാനം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ മാണ്ഡൂക്യം എടുത്തിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല. എങ്കിലും പ്രണവം കൂടെ സ്തോത്രത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഓംകാരം ബിന്ദു സംയുക്തം, വേണമെങ്കിൽ ആ ശ്ലോകം എഴുതാം. ഓംകാരം ബിന്ദു സംയുക്തം നിത്യം ധായന്തി യോഗിനഃ കാമദം മോക്ഷതം ചൈവം ഓംകാരായ നമോ നമ എന്നൂടെ ചേർത്താൽ ഷഡക്ഷര സ്തോത്രമായി പഞ്ചാക്ഷര സ്തോത്രത്തോടൊപ്പം. ഇതിനി ആരാധനാരീതിയിൽ പോകുമ്പോൾ മന്ത്രത്തിന് രണ്ട് ശരീരമുണ്ട്. ശരിക്കും മന്ത്രശരീരം, അതുപോലെ തന്നെ രൂപാത്മക ശരീരം, അർച്ച ശരീരം. ഏത് മന്ത്രം പഠിക്കുമ്പോഴും അതിന് വാങ്മയ ശരീരമുണ്ട്, അതുപോലെ തന്നെ അർച്ച ശരീരമുണ്ട്. കാരണം രണ്ട് മാർഗങ്ങളിലൂടെയാണ് മന്ത്രത്തെ നമ്മൾ നമ്മിലേക്ക് സ്വീകരിക്കുന്നത്. ഒന്ന് കർമ്മരന്ധ്രങ്ങളിലൂടെ, അതതിൻ്റെ വാങ്മയ രൂപമാണ് സ്വീകരിക്കുന്നത്.
ഇത് പഠിക്കാനിരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മുഴുവൻ ഈ ഭാഗം മുഴുവൻ അന്തകരണത്തിന്റെ ശുദ്ധി വന്ന് കഴിഞ്ഞുള്ള പഠനമാണ്. രാമമന്ത്രാദികളൊക്കെ ശുദ്ധി വരാനുള്ളതാണ്. ഈ വ്യത്യാസമുണ്ട്. രാമനെ ചെറുതാക്കി പറയല്ല, തെറ്റിദ്ധാരണയൊന്നും വേണ്ട. രാമമന്ത്രാദികളൊന്നും വൈദിക സംസ്കൃതിയിലുള്ളതല്ല. പിന്നീട് വന്നിട്ടുള്ള അനവധി മന്ത്രങ്ങൾ, അതൊക്കെ ഋഷികൾ ദർശിച്ച മന്ത്രങ്ങളുണ്ട്. പിന്നെ അതിനെ ചുവടുപിടിച്ച് കഥയനുണ്ടല്ലോ, അല്ലല്ല ഏ നമ്മുടെ കോട്ടയം കേന്ദ്രമായിട്ടൊരു സിനിമയിലൊക്കെ അഭിനയിച്ചൊരു കഥയനുണ്ടല്ലോ, വി ഡി രാജപ്പൻ പ്രമാണത്തിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ ഒത്തിരി. അവയ്ക്കൊന്നും പ്രയോജനമേ ഉണ്ടാവില്ല. കാരണം നാളെ രാവിലെ ഗോപാലപിള്ളയുടെ പുറകെ 10 പേര് കൂടി 100 പേര് ചേർന്നപ്പോൾ അതിൽ നിന്നൊരു പണ്ഡിതൻ പഴയ വൈദിക മന്ത്രത്തിൻ്റെ പാരഡിയായിട്ട് ഓം ഗോപാലപിള്ളച്ചേട്ടായ നമ എന്നുണ്ടാക്കിയാൽ അതിനൊന്നും പ്രസക്തിയില്ല. ഒന്നും മന്ത്രമല്ല. അങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ. സഹസ്രനാമങ്ങൾക്കൊന്നും സഹസ്രനാമങ്ങൾക്ക് വിലയുണ്ട്. കാരണം അത് വൈദിക സംസ്കൃതിയിൽ വ്യാസാദി ഋഷിമാർ രൂപപ്പെടുത്തിയതിന് വ്യാസനാണ് വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് അതിന് പ്രസക്തിയുണ്ട്. അതിനെക്കുറിച്ച് തർക്കമില്ല. അന്തക്കരണം ശുദ്ധമായ മുനിയുടെ അന്തർഗതത്തിൽ നിന്ന് വരുന്നത് മാത്രമേ മന്ത്രമാവൂ. ഈ കാലഘട്ടത്തിൽ സംഘടനാപരങ്ങളായ മുന്നേറ്റങ്ങളിൽ എല്ലാ ജീവിത ചെയ്തികളോടും കൂടി ജീവിക്കുന്ന മനുഷ്യൻ നേതാവിനെ ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടി മന്ത്രങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഓം നടേശായ നമ, ഓം വാജ്പേയിയായ നമ, ഓം പിണറായിനെ നമ, ഇങ്ങനെയൊക്കെ നമ മന്ത്രങ്ങൾ വരും. മനസ്സിലായോന്നറിയില്ല. അപ്പൊ അതുപോലെ സ്വാമിമാരെ പിടിച്ചും മന്ത്രങ്ങൾ ഉണ്ടാവും, മത നേതാക്കന്മാരെ പിടിച്ചും മന്ത്രങ്ങൾ ഉണ്ടാവും. അത് നാമവും രൂപവുമുള്ള ശരീരിയായ വ്യക്തികളെ ചേർത്താണ് ഋഷിമാർ ഒരിക്കലും തങ്ങളുടെ പേരിലല്ല മന്ത്രങ്ങൾ കണ്ടെത്തിയത്, തങ്ങളുടെ ഗുരുക്കന്മാരുടെ പേരിലുമല്ല മന്ത്രങ്ങൾ കണ്ടെത്തിയത്. ശങ്കരാദ്യന്മാരുടെ ഔന്നത്യം തന്നെ ഗുരുവിനെ വേണ്ടത്ര സ്മരിച്ചിട്ടുണ്ട്, വേണ്ടത്ര ബഹുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രീശങ്കരനോ ഗൗഡപാദരോ ഗോവിന്ദപാദരോ പത്മപാദരോ അതുപോലുള്ള ആചാര്യന്മാരാരെങ്കിലുമോ ഗുരുക്കന്മാരുടെ പേരിൽ മന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിട്ടില്ല. മനസ്സിലാവും എന്ന് വിചാരിക്കാം. കാരണം ഗുരുക്കന്മാർ ശരീരികളാണ്. മന്ത്രദേവത ശരീരിയല്ല. അതുകൊണ്ട് ആ മന്ത്രങ്ങൾക്ക് മാത്രമേ ഉപാസനയിൽ പ്രസക്തിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ജപിക്കാം. ജപിച്ചാൽ, ഉറക്കെ ജപിച്ചാൽ പ്രയോജനമുണ്ട്. കാരണം കൂടുതൽ ആളുകൾ കേൾക്കും, അവരും നിങ്ങളോടൊപ്പം കൂടും, നിങ്ങളും അവരോട് ചേർന്നാൽ ഭൗതികമായ നേട്ടങ്ങൾ പലതും ഉണ്ടാകാം. പക്ഷെ അന്തക്കരണ ശുദ്ധിക്ക് പോലും ആവക മന്ത്രങ്ങൾ പര്യാപ്തങ്ങളല്ല. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ശബ്ദങ്ങൾ ഉച്ചരിച്ചത് കൊണ്ട് അന്തകരണ ശുദ്ധി വരില്ല. ശബ്ദത്തിൽ സ്ഫോടം എന്നൊന്നുണ്ട്. ഛാന്തസ പ്രയോഗങ്ങളാലാണ് മന്ത്രങ്ങൾ ശക്തിമത്തായിരിക്കുന്നത്. അതിന് ചേരുന്ന ശബ്ദങ്ങളും ശബ്ദത്തിന്റെ പിന്നിലെ അർത്ഥവും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ശബ്ദവും ധ്വനിപ്പിക്കുന്ന അർത്ഥവ്യാപ്തിയും ചൊല്ലുന്നവൻ അറിഞ്ഞില്ലെങ്കിലും അപൗരുഷേയമായ സംജ്ഞ അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രങ്ങളും മന്ത്രോപാസനയും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഭാരതീയ സംസ്കൃതി. ക്ലാസ് അതായതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നത് മാത്രം.
അപ്പോ ഇവിടെ നമശിവായ മന്ത്രത്തിനും രണ്ട് ശരീരങ്ങളുണ്ട്. ഒന്ന് മന്ത്രത്തിന്റെ വാങ്മയ ശരീരം, രണ്ടതിന്റെ ലിംഗ ശരീരം അല്ലെങ്കിൽ അർച്ചാ ശരീരം, രൂപാത്മക ശരീരം എന്ന് പറയാം. ആദ്യത്തതിന് നാമാത്മക ശരീരം എന്ന് പറയാം. ഏതാ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വെച്ചാൽ അത് ഉപയോഗിക്കാം, അതിന് പല പേരുകൾ പറയുന്നേ ഉള്ളൂ. ഒന്ന് നാമാത്മക ശരീരം. നാമാത്മക ശരീരത്തെ നാം ഉൾക്കൊള്ളുന്നത് കർണപുടങ്ങൾ വഴിയാണ്. രൂപാത്മക ശരീരത്തെ നാം സ്വീകരിക്കുന്നത് നേത്രം വഴിയാണ്. മന്ത്രത്തിന് ഈ രണ്ട് വഴികൾ മാത്രമേ സ്വീകരണികളായുള്ളൂ. ഒന്ന് നേത്രേന്ദ്രിയം കൊണ്ട് അർച്ചയെ കാണുക, രണ്ട് ശ്രവണേന്ദ്രിയം കൊണ്ട് മന്ത്രത്തെ ശ്രവിക്കുക, ശ്രവണം ചെയ്യുക. അപ്പോൾ ഈ അകത്തേക്ക് ഭഗവാനെ ഉൾക്കൊള്ളുന്നതിനുള്ള രണ്ട് പ്രബല ദ്വാരങ്ങളാണ് ഇവ രണ്ടും. നമശിവായ എന്ന മന്ത്രത്തിൻ്റെ അർച്ച ശരീരത്തിൽ സദ്യോജാതം, വാമദേവം, അഘോരം, തത്പുരുഷം, ഈശാനം എന്ന അഞ്ച് മുഖങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ വഴിക്ക് നമ്മളിപ്പം നീങ്ങുന്നില്ല. ആ വഴിക്ക് നമുക്ക് അവസാനം സമയമുണ്ടെങ്കിൽ നീങ്ങാം. കാരണം അത് ആദ്യത്തെ മനസ്സിലാകേണ്ട കുറേ കാര്യങ്ങൾക്ക് ശേഷം ലാസ്റ്റ് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് അത് നമുക്ക് അവസാനം ആ വഴിയിലൂടെ നീങ്ങാം. അത് താന്ത്രികമായി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെച്ചാണ് എല്ലാ ശൈവ ക്ഷേത്രങ്ങളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ പഞ്ചമുഖ രുദ്രനെ വെച്ചുകൊണ്ടാണ് എല്ലാ ക്ഷേത്ര സങ്കല്പങ്ങളും രൂപപ്പെട്ടിരിക്കുന്നത്. അവന്റെ സ്വരൂപ വർണ്ണനയിൽ ഒന്ന് വിശ്വമാകുന്ന സ്വരൂപത്തെ ഒന്നിലും അഞ്ചിലും പാദവും കയ്യുമെല്ലാം ഉൾപ്പെടുന്ന കർമ്മ മേഖലയെ, ക്രിയാമേഖലയെ രണ്ടിലും നാലിലും, ഹൃദയത്തെ മൂന്നിലും വർണ്ണിച്ചിരിക്കുന്ന സജീവമായൊരു പ്രപഞ്ചകൽപ്പനയാണ് ശങ്കരൻ ഈ മന്ത്രത്തിൽ കാണുന്നത്. ഭാവന അങ്ങോട്ട് പോയെങ്കിൽ മാത്രമേ ഈ മന്ത്രം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പൊ നമശിവായ മന്ത്രത്തിന്റെ സ്വരൂപം ന യ രണ്ടില് ഈ ബ്രഹ്മാണ്ടത്തിന്റെ പൂർണ്ണമായ ഒരു കൽപ്പന മനസ്സുകൊണ്ട് അതിൽ സങ്കല്പിക്കണം. നൃത്തത്തിന്, താണ്ഡവത്തിന് തയ്യാറായി നിൽക്കുന്ന ശിവനെ കാണുന്ന ഒരു രാവണനുണ്ട്. തയ്യാറായി നിൽക്കുന്നത് കാണുന്ന വ്യാസാദിമുനിമാരുണ്ട്. നൃത്താവസാനി നടരാജരാജു നനാദടക്കം നവപഞ്ചവാരം ഉദ്ധർത്തുകാമ സനകാദി സിദ്ധാൻ ഏതദ്വിമർശി ശിവസൂത്രജാലം. അതിൽ നിന്നാണ് സമസ്ത സംഗീതവും ആവിർഭവിക്കുന്നത്. അതിൽ നിന്നാണ് വ്യാകരണങ്ങൾ അത്രയും ഉണ്ടാകുന്നത്. മാഹേശ്വര സൂത്രങ്ങൾ 14 പാണിനി ക്രോഡീകരിക്കുന്നത് ഈ നൃത്തത്തിൽ നിന്ന് തന്നെയാണ്. ഇത് പാണിനി സ്മരിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് തങ്ങൾക്ക് വേണ്ടുന്ന സൂത്രജാലങ്ങൾ മുഴുവൻ സനകാദികൾ രൂപപ്പെടുത്തുന്നത്. ഇപ്പോ സകല ശാസ്ത്രങ്ങളും ഭാരതീയമായത് ഈ നൃത്തത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും ആവിഷ്കാരമാണ്. ഭാരതീയ സംസ്കൃതിയിൽ എന്തെല്ലാം ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഈ ശിവതാണ്ഡവത്തിൻ്റെ അംഗങ്ങൾ മാത്രമാണ്. ഇങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് അതിൽ ഇരുന്നു കൊണ്ട് മെല്ലെ ഈ സ്തോത്രത്തിലേക്ക് പോയാൽ സ്തോത്രത്തിൻ്റെ ഒന്നാമത്തെയും അഞ്ചാമത്തെയും, ഒന്നാമത്തെ ശ്ലോകം പഠിച്ചു കഴിയുമ്പോൾ രണ്ട് അഞ്ചാമത്തെ ശ്ലോകം നമ്മൾ തീരും. രണ്ടാമത്തെയും നാലാമത്തെയും ശ്ലോകങ്ങളിലും ഇത് കാണാം. ഈ ക്രിയാപദ്ധതികളെല്ലാം കാണാം. മൂന്നാമത്തെ ശ്ലോകം ഈ മന്ത്രത്തിൻ്റെ ഹൃദയമാണ്. ശീശബ്ദം നമ ഇടത്തുഭാഗത്തും വായ വലത്തുഭാഗത്തും
സി നടുക്കുമായി വരുന്ന മന്ത്രത്തിൻ്റെ ഹൃദയം, മന്ത്രഹൃദയം സി ശബ്ദത്തിൽ അങ്കിതമാണ്. അവിടെ നമ്മൾ ശിവനെ വേണ്ടതുപോലെ പരിചയപ്പെട്ടാൽ, ഹൃദയപൂർവം പരിചയപ്പെട്ടാൽ, മന്ത്രഫലമായി പറയുന്ന ശിവലോകമവാപ്നോതി ശിവേന സഹ മോദത എന്ന അവസ്ഥയിൽ, മോദതേ എന്ന അവസ്ഥയിൽ നമുക്ക് എത്തുകയും ചെയ്യാം. അപ്പോൾ ഇനി മന്ത്രസ്വരൂപം നമുക്ക് നോക്കാം. ഒന്നാമത്തതില് നാഗേന്ദ്രനാണ് ഹാരം. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മ അംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ ആറ് ഏഴ് പദങ്ങളുണ്ട് നഗാരത്തിനനുഗുണമായി. അപ്പൊ നാഗേന്ദ്രനാണ് ഹാരം. ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ അതിൻ്റെ ആധ്യാത്മിക വസ്തുവിടെ മാത്രം കടന്നുപോയാൽ തന്നെ ഗംഭീരമാണ്. സർപ്പാണാമസ്മി വാസുകി അനന്തശ്ചാസ്മി നാഗാനാം എന്ന് ഗീതയിൽ പറയും. നാഗവും സർപ്പവും അപ്പോ രണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ വിഭൂതി യോഗത്തിൽ ഭഗവാൻ അങ്ങനെ പറയേണ്ടതില്ല. അപ്പൊ സർപ്പങ്ങൾ ഭൂമിയിൽ മുകളിൽ കാണുന്നവയാണ്, നാഗങ്ങൾ ഭൂമിക്ക് അടിയിൽ കാണുന്നവയാണ്. നാഗങ്ങൾക്ക് അധികം പ്രാധാന്യം കൂടുമെന്നാണ് പ്രാചീന സങ്കല്പം. ഇതില് ഭഗവാൻ ഹാരമായി അണിഞ്ഞിരിക്കുന്നത് സർപ്പമല്ല എന്ന് ഈ സ്തോത്രം കൊണ്ട് സ്പഷ്ടമാണ്. വാസുകിയല്ല. പക്ഷേ പുരാണ പ്രസിദ്ധിയിൽ പലരും ഉപയോഗിച്ചിട്ടുള്ളത് വാസുകി ശബ്ദമാണ്. ആചാര്യ ഭഗവാൻ ശങ്കരന് ഭൂഷണമായി കാണുന്നത് നാഗേന്ദ്രനെയാണ്. നാഗേന്ദ്രൻ അനന്തനാണ്. ഗീതയനുസരിച്ചും മറ്റ് പുരാണങ്ങളനുസരിച്ചും അനന്തനാണ്. അനന്തൻ തന്നെയാണ് ശിവന്റെ കഴുത്തിലെ ആഭരണം. അനന്തൻ തന്നെയാണ് വിഷ്ണുവിന് തൽപ്പവും. അനന്തനാകുന്ന മെത്തയിൽ കിടക്കുന്നവനും അനന്തനെ ആഭരണമാക്കിയവനും ഭേദമുണ്ടാവാൻ വഴിയില്ല. എന്തായാലും പക്ഷെ ആ നാഗം എന്തായിരിക്കും എന്ന് കണ്ടെത്തുന്നതിലാണ് നമുക്ക് പ്രാധാന്യമുള്ളത്. നാഗശബ്ദത്തിന് കലാകാരന്റെ ഭാവനയിൽ അനന്തൻ എന്നൊക്കെ പറയുന്നത് രസകരമാണ്. പക്ഷെ ഒരു ആധ്യാത്മിക പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാമ്പിനെ കഴുത്തിലിട്ടുകൊണ്ട് ഒരാൾ പോയി എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. സാധാരണക്കാർക്ക് പറ്റിയില്ലെങ്കിലും വേലായുധനെ പോലുള്ളവർക്കെങ്കിലും പറ്റും. അപ്പൊ അതുകൊണ്ട് നാഗം കഴുത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത്ര വലിയ കാര്യമാവില്ല. എന്താണ് ആ നാഗം? ന ആ ഗ, ന അധികം ആ അധികം ഗ. ഇങ്ങനെയാണ് ശബ്ദാർത്ഥ നിഘണ്ടുവിലെല്ലാം നമ്മൾ പഠിക്കുന്നത്. ഗ എന്ന അക്ഷരത്തിന് ഗമനം എന്നാണ് താത്വർത്ഥ നിർദ്ദേശം. സംസ്കൃതം പഠിക്കുമ്പോൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ന ഗച്ഛതീതി അഗഹ, ഗ ഗമനമാണെങ്കിൽ അകം ഗമിക്കാത്തതെന്നാണ്. അകം സ്ഥിരം, വൃക്ഷം, പർവ്വതം എന്നൊക്കെ അർത്ഥം കിട്ടും. അപ്പോ ഗതി അഗതി രണ്ടും ഏതിലുണ്ടോ അത് നാഗം. ഗതിയും അഗതിയും ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് വക്രഗതിയുള്ളത് നാഗം എന്നർത്ഥം വരും. വക്രഗതി ഉള്ളത് നാഗം. വക്രഗതി സ്പന്ദമല്ലെങ്കിൽ പരിസ്പന്ദത്തിനുള്ളതാണ്. നിർഗുണ സഗുണശ്ചേതി ശിവോജ്ഞേയ സനാതനം നിർഗുണ പ്രകൃതേരന്യ സഗുണ സമത സ്മൃത എന്ന്
ശാസ്ത്രങ്ങൾ പറയും. സ്പന്ദാത്മകമായ ശിവശക്തിയെയാണ് നാഗമെന്ന ശബ്ദം കൊണ്ട് വർണ്ണിക്കുന്നത്. സ്പന്ദാത്മകമായ ശിവശക്തി ഏതാണ്? അവിടെയാണ് നേരത്തെ പറഞ്ഞ പ്രപഞ്ചത്തെ ആകെ തൻ്റെ ശരീരവും വസ്ത്രവുമൊക്കെയാക്കി കൈയും കാലുമൊക്കെ എടുത്ത് ആ ഡമരുവുമൊക്കെ മുഴക്കി നൃത്തത്തിനായി നിലകൊള്ളുന്ന ശിവനെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ സ്പന്ദനവും ശിവനൃത്തത്തിൻ്റെ ഭാഗമാണ്. ആ ഓരോ സ്പന്ദനത്തിനിടയിലും ഒരു നിശ്ചലതയുണ്ട്. ആ നിശ്ചലതയാണ് ശിവൻ, ആ ചലനമാണ് നൃത്തം. ഭാവനയെ കാണാമെങ്കിലേ നമുക്കിന് മുന്നോട്ട് പോകണ്ടു. ഭാവനയെ കാണാമെങ്കിലേ നമ്മളിനി ക്ലാസ് മുന്നോട്ട് പോകണ്ടു. അതുകൊണ്ടാണ് ഇത്തരം ക്ലാസ്സുകൾ പൊതുവെ എടുക്കാൻ ഇഷ്ടമില്ല. കാരണം ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം മാറും, പിന്നെ എൻ്റെ ഉത്തരവാദിത്വം എനിക്കാവരുത്. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. ഈ പ്രപഞ്ചമാകെ ഒരു വ്യക്തിയായി കാണുക, ഈ പ്രപഞ്ചം മുഴുവൻ ചേർന്നൊരാൾ, അവിടെ പിന്നെ ഞാനും നിങ്ങളും വീടും കൂടും യാതൊന്നുമില്ലാതെ ഈ സമഷ്ടി സ്വരൂപമാകെ ഒറ്റ വ്യക്തിയായി ബ്രഹ്മാണ്ഡമാകെ നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് കാലുകളോടുകൂടിയ ആയിരക്കണക്കിന് കണ്ണുകളോടുകൂടിയ മുമ്പോട്ട് കുറച്ചുകൂടെ കയറിയിരുന്നാല് ഇനി വിട്ടാലും മതി. ഈ പുരുഷ സൂക്തത്തില് സഹസ്രവാക്ക് സഹസ്രാക്ഷരം പറഞ്ഞതിന്റെ ആശയം, അത് എത്ര ജീവന്മാർ ഭൂമിയിലുണ്ടോ അത്രയും കണ്ണുകളോടുകൂടിയ ചരാചരങ്ങളായി എത്രത്തോളം വസ്തുജാലങ്ങൾ ഈ ഭൂമിയിലുണ്ടോ അവയെല്ലാം കൂടി സമ്യക്കായി രൂപാന്തരപ്പെട്ട ശരീരിയായ ദിക്കുകൾ അപ്പോൾ അമ്പരങ്ങളായ വേറെ അമ്പരത്തിന് പ്രസക്തിയില്ല. ഇത് മുഴുവൻ ചേർന്ന ഒരു ശരീരിക്ക് വസ്ത്രം വേറെ ഉടുക്കാനാവില്ല. അപ്പൊ ദിക്ക് തന്നെ അമ്പരമായ ഒറ്റ വ്യക്തി മോയി കാണുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാൻ കഴിയും. ഒരു പ്രാവശ്യം അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നീ അവൻ അവൾ അത് ആ ഒന്നുമില്ല. എല്ലാ കാലുകളും ആ ഒന്നിൻ്റെ കാലുകളാണ്, എല്ലാ കൈകളും ആ ഒന്നിൻ്റെ കൈകളാണ്, എല്ലാ കണ്ണുകളും ആ ഒന്നിൻ്റെ കണ്ണുകളാണ്, എല്ലാ ശരീരവും ആ ഒന്നിൻ്റെ ശരീരം തന്നെയാണ്. വിഷ്വലൈസ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ വരുന്ന ആ ഒറ്റ ഒരാളായി സമഷ്ടി പുരുഷനായി കാണുന്ന ആ സദാശിവന്റെ കാലുകൾ ഒന്നിച്ച് ഒരേ താളത്തിൽ ചലിക്കുക, ഒരു സ്പന്ദനം ഉണ്ടാവുക. അതിനകത്ത് നിശ്ചലമായിരിക്കുമ്പോഴും ചലിക്കുക, മറ്റേ ചലനമല്ല. എൻ്റെ കാലിൽ മുമ്പോട്ട് പോകും, മറ്റവൻ്റെ കാലിൽ പുറകോട്ടാവുന്നത്, ആ ചലനമല്ല. അവൻ്റെ കാലിനുള്ളിലും എൻ്റെ കാലിനുള്ളിലും വക്രഗതിയിൽ ചലിക്കുന്ന ഒരു ചലനമുണ്ട്. ആ ചലനം കൊണ്ടാണ് അവനിലും എന്നിലും ആ ശിവൻ നിലകൊള്ളുന്നത്. ചലിക്കാത്ത ശിവജ്ഞാനം പ്രാണനായി ഇന്ദ്രിയങ്ങളായി വസ്തുബോധമായി സമസ്തരിലും ഒരുപോലെ ചലിക്കുന്നത് കൊണ്ടാണ് ജീവനോടെ ഇരിക്കുന്നത്. പറയുമ്പോഴേ ഇങ്ങനെ കാണാൻ പറ്റണം. ആ
ചലനം നിലച്ചാൽ ശിവം തീർന്നു. അത് പ്രളയത്തിലേ ഉണ്ടാവുള്ളൂ. ഞാനൊന്നും ഇതിനകത്തില്ല. ഈ പഠനത്തിൽ ഞാനും ഇല്ല, നീയും ഇല്ല, ഒന്നുമില്ല. വെറുതെ മുമ്പ് പഠിച്ച് വേദാന്തം ഒന്നും തലയെ കയറ്റി പിടിപ്പിക്കരുത്, ആകെ അപകടമാണ്. ഇപ്പൊ പഠിക്കാനിരിക്കുമ്പോ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചോണ്ടിരിക്ക. വല്ലതും അറിയാമെങ്കിൽ കുഴപ്പമാണ്. അതാണ് ഈ ഉപാസന കണ്ടത്തിന്റെ കുഴപ്പം. അതിലെ ചലനമുള്ളൂ. മാഷ്ടെ നാവിപ്പൊ ചലിച്ചിട്ടില്ല, ഈ ചോദ്യം ചോദിച്ചു. മാഷ്ടെ കണ്ണിന്റെയും സദാ ചലിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. മാഷ്ടെ ഉള്ളിലൂടെ രക്തം സംക്രമണം ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. പ്രാണൻ സഞ്ചരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അവാനൻ സഞ്ചരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. വ്യാനൻ സഞ്ചരിക്കുന്നോണ്ടല്ലേ രക്തം ഓടുന്നത്. അപ്പൊ ഇങ്ങനെ ചലനമില്ലാതെ ചമ്പ്രം വടിഞ്ഞിരിക്കുന്ന മാഷ്ടെ ഉള്ളില് പതിനായിരക്കണക്കിന് ചലനങ്ങൾ നടക്കുകയാണ്. സമാനവും സമവുമായ ചലനം അപ്പുറത്തിരിക്കുന്ന ആളിൽ നടക്കുകയാണ്. ഈ ചലനത്തിനൊരു താളമുണ്ട്. ഈ പ്രപഞ്ചവിധാനീയതയുടെ സമഷ്ടി ചലനങ്ങൾക്കാകെ ഒരു താളക്രമമുണ്ട്. അത് ഓരോന്നും മറ്റൊന്നിന് പൂരകമായി മറ്റതിന്റെ നാദത്തിന് ചേർന്ന് നാദസംയോഗങ്ങൾ ഉണ്ടാക്കി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഹൃദയ സ്പന്ദനവും സ്പന്ദിക്കുന്നതിൽ നിന്ന് സമീപത്തിരിക്കുന്നതിനെ അതിനനുഗുണമായി സ്പന്ദിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള സ്പന്ദനങ്ങളുടെ ഒരു പൂർണതയാണ് ഈ വിശ്വം. മാഷിന്റെ കൈയൊന്ന് ചലിച്ചാൽ, കണ്ണൊന്ന് ചലിച്ചാൽ, ഹൃദയത്തിലൊരു ചെറിയ ചലനമുണ്ടായാൽ അപ്പുറത്തിരിക്കുന്ന കുഞ്ഞും അടുത്തിരിക്കുന്നയാളും മറ്റൊരാളും അതിനനുഗുണമായ മറ്റൊരു ചലനത്തിന് വിധേയമാകുമാറ് ഒന്നിനൊന്ന് പൂരകമായ ചലനങ്ങളുടെ ചേർച്ചയാണ് ചലനമില്ല എന്ന് വിചാരിക്കുമ്പോഴും ആ ചലനമാണ് വക്രഗതിയിലുള്ള ചലനം. അല്ല, ഓടുക ചാടുക എന്നുള്ളതൊന്നുമല്ല.